ഹായ് എവ്രിവൺ, വെൽക്കം ടു യമ്മിയോ യമ്മി. ഞാൻ മായ ആക്ക്. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് മഷ്റൂം കേസരിയ വിത്ത് ബേക്ക് ചിക്കൻ നഗറ്റ്സ്. നിങ്ങൾ കുറേ പേർക്കും കേസരിയ എന്താണെന്ന് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് പറയാം. കേസരിയ ഒരു മെക്സിക്കൻ ഡിഷാണ്. പേര് കേൾക്കുമ്പോൾ ഞെട്ടണ്ട, ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൽ നമ്മൾ രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. അതിൽ ടോട്ടിയ എന്ന് പറയും. അതെന്ന് വെച്ചാൽ മെക്സിക്കൻ ഒരു കോൺ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫ്ലാറ്റ് ബ്രെഡാണ്, ചപ്പാത്തി പോലെ. പിന്നെ ചീസ്, നമുക്ക് ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ട്രഡീഷണലായിട്ട് മെക്സിക്കൻ ചീസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ നമുക്ക് ചെഡർ ചീസ് അല്ലെങ്കിൽ മോസറില്ല ചീസ് അതെല്ലാം യൂസ് ചെയ്യാം. ട്രഡീഷണലി കോൺ ടോട്ടിയാണ് കൂടുതലും പോപ്പുലർ, പക്ഷേ ഇപ്പം മൈദയും കൊണ്ടും വീറ്റ് കൊണ്ടും ഉള്ള ടോട്ടിയൊക്കെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിയാണ്. അതുപോലെ ഇത് പ്ലെയിനായിട്ട് ജസ്റ്റ് ചപ്പാത്തി ചീസ് വെച്ച് മാത്രം യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ഫില്ലിങ്സ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് മഷ്റൂം കേസരിയാണ്. മഷ്റൂമാണ് ഫില്ലിങ്ങായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് നമ്മളുടെ കേരള സ്റ്റൈലിൽ ചിക്കനും മസാലയൊക്കെ ചേർത്തൊരു ഡ്രൈ ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് അതും ചീസൂടെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അത് ഞാൻ വേറൊരു തവണ കാണിച്ചു തരാം. ഇന്ന് എന്തായാലും നമുക്ക് മഷ്റൂം കേസരി എന്താണെന്ന് നോക്കാം. ഏകദേശം 250 ഗ്രാം മഷ്റൂമാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അത് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് സവോള വേണം, ഒരു 2-3 ടേബിൾ സ്പൂൺ സവോള മതി. അത് തിൻലി സ്ലൈസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു ഗാർലിക്, അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ വരും. അതിനെയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ ഏകദേശം 1-2 ടീസ്പൂൺ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊന്ന് ചൂടാക്കുക. ഇനി ഇതിലേക്ക് സവോള അരിഞ്ഞ് വെച്ച ഗാർലിക് കൂടെ ചേർക്കുക. എന്നിട്ട് 1 മിനിറ്റ് വഴട്ടുക. ഇനി ഇതിലേക്ക് മഷ്റൂം ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. അധികം ഉപ്പ് ചേർക്കണ്ട, കാരണം മഷ്റൂം ഇനിയും നന്നായിട്ട് ഷ്രിങ്ക് ചെയ്യും. അതിനുശേഷം നന്നായി വഴറ്റി നല്ല ഡ്രൈ ആവണം. മഷ്റൂം വെന്ത് ഡ്രൈ ആയതിന് ശേഷം ഞാൻ കുറച്ച് സ്പിനച്ച് കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ജസ്റ്റ് ഒരു 1/4 കപ്പ് അത്രയൊക്കെ ചേർത്താൽ മതി നീളത്തിൽ അരിഞ്ഞിട്ട്. കൂടുതൽ ചേർത്താൽ അതിൽ നിന്ന് ഒത്തിരി വെള്ളമൊക്കെ ഇറങ്ങും, അതുകൊണ്ട് കുറച്ച് മാത്രം ജസ്റ്റ് ചേർത്തൊന്ന് വഴറ്റി. മഷ്റൂമും സ്പിനച്ചും വെന്തതിന് ശേഷം അതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഏകദേശം 1-2 നുള്ള് ചേർത്താൽ മതി. അതുകൂടെ ജസ്റ്റ് വഴറ്റിയതിന് ശേഷം അത് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഫില്ലിംഗ്. ഇനി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഇത് എൻ്റെ മോന് ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, ലഞ്ച് ബോക്സിന് കൊടുക്കാൻ. അപ്പം രാവിലെ എണീറ്റിട്ട് ചപ്പാത്തി ഫ്രം ദ സ്ക്രാച്ച് ഉണ്ടാക്കാൻ സമയമൊന്നുമില്ല. സോ ഞാനിത് സ്റ്റോർ ബോട്ട് ചപ്പാത്തിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിപ്പം പാനിൽ തന്നെ വെച്ചിരിക്കുക, കാരണം പാൻ അത്ര ചൂടല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ചീസ് ചേർക്കുക. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ മോസറില്ല ചീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1-2 ടേബിൾ സ്പൂൺ ചീസ് ചേർക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് മഷ്റൂമും ചീസും ചേർത്തിട്ടുള്ള, സോറി, മഷ്റൂമും സ്പിനച്ചും ചേർത്തിട്ടുള്ള ഫില്ലിംഗ് ചേർക്കുക. അതും ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ ചീസ് ചേർക്കുക. നമ്മൾ ചീസ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചീസ് മെൽറ്റ് ചെയ്ത്, നമ്മളിപ്പോൾ ഇതിനെയും രണ്ട് സൈഡും തവയിൽ ചുട്ടെടുക്കും. അപ്പം ഈ ചീസ് മെൽറ്റ് ചെയ്തിട്ട് അതാണ് ഈ ഫില്ലിങ്ങിനെ ഇങ്ങനെ ഗ്ലൂ ചെയ്യുന്നത്. അപ്പം ഈ ഫില്ലിംഗ് പുറത്തോട്ട് പോകത്തില്ല. ഇനി ഇത് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്യുന്നതും രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം ആക്ച്വലി, കാരണം ഇത് 1/2 കേസരിയാണ്. നമ്മൾ ഫുൾ കേസരിയ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിക്ക് മുകളിലായിട്ട് മൊത്തമായിട്ട് നമ്മൾ ഈ ചീസ് ചേർക്കും, അതിന് മുകളിൽ ഫില്ലിംഗ്, പിന്നെയും അതിന് മുകളിലായിട്ട് ചീസ്, എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ചപ്പാത്തി കൂടെ വെച്ചിട്ട് അതിനെ പ്രസ് ചെയ്തുണ്ടാക്കും. ഇത് പക്ഷെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ഒരു മീഡിയം ഹീറ്റിൽ ഇത് ഒരു സ്പാച്ചുല വെച്ച് പ്രസ് ചെയ്തിട്ട് രണ്ട് സൈഡും കുറച്ച് ക്രിസ്പ് ആവുന്നവരെയും ചീസ് മെൽറ്റ് ചെയ്യുന്നവരെയും അതിനെ ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇപ്പോൾ ചീസൊക്കെ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് പിന്നെ ചൂടായിട്ടിരിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ ഇതിപ്പോൾ ലഞ്ച് ബോക്സിന് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതും ഞാൻ ബേക്ക് ചിക്കൻ ടെൻഡേഴ്സ് കൂടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ചിക്കൻ ഞാൻ തലേന്നാണ് ചെയ്തത്, അതിനെക്കുറിച്ച് പിന്നെ പറയാം. പിന്നെ ഇത് നമ്മൾ ചൂടായിട്ട് സെർവ് ചെയ്യുവാണെങ്കിൽ കൂടെ ഗ്വാക്കമോളി, അതായത് അവക്കാഡോ, അതിനെ മാഷ് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഗ്വാക്കമോളി അല്ലെങ്കിൽ സാൽസ, സവർ ക്രീം, ഇതിൻ്റെ കൂടെ എല്ലാം ഇത് നല്ല കോമ്പിനേഷനാണ്. ഇനി ബേക്ക് ചിക്കൻ നഗറ്റ്സ് നോക്കാം. സാധാരണ നമ്മൾ ചിക്കൻ നഗറ്റ്സ് നമ്മൾ ഫ്രൈ ആണല്ലോ ചെയ്യുന്നത്, ഇത് നമ്മൾ ബേക്ക് വേർഷനാണ്, കുറച്ചുകൂടെ ഹെൽത്തിയാണ്. അപ്പം ഇതിനുവേണ്ടി ഏകദേശം 400-500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കൻ യൂസ് ചെയ്യുക.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു പ്ലേറ്റിൽ ബ്രെഡ് ക്രംസ് എടുക്കുക. നമുക്ക് പ്ലെയിൻ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പാങ്കോ ബ്രെഡ് ക്രംസ് ആണ്. അത് ഒരു ജാപ്പനീസ് സ്റ്റൈൽ ബ്രെഡ് ക്രംസ് ആണ്. അതിൻ്റെ ഫ്ലേക്സ് ഒക്കെ കുറച്ചുകൂടെ ഡെലിക്കേറ്റ് ആണ്, അതിൻ്റെ ടെക്സ്ചറും ഡിഫറെൻ്റ് ആണ്, കുറച്ചുകൂടെ ഫ്ലേക്സ് കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പക്ഷേ നോർമൽ ബ്രെഡ് ക്രംസ്, പ്ലെയിൻ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം. ഏകദേശം 3/4 to 1 cup ബ്രെഡ് ക്രംസ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 tablespoon ആൽമണ്ട് ഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താണ്, ഞാൻ ചുമ്മാ ചേർത്താണ്. പിന്നെ ഒറിഗാനോ ഏകദേശം 2 nulla, പിന്നെ ഗാർലിക് പൗഡർ അതും ഒരു 2, പിന്നെ പെപ്പർ പൗഡർ അതും ഒരു 1/8 teaspoon, പിന്നെ ചില്ലി പൗഡർ, അത് കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ റെഗുലർ ചില്ലി പൗഡർ അല്ലെങ്കിൽ പാപ്രിക്ക ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതൊരു 1/2 teaspoon. ഇനി ഇതിലേക്ക് പാർമസാൻ ചീസ് ഗ്രേറ്റ് ചെയ്തത് യൂസ് ചെയ്യാം, ഏകദേശം 2-3 tablespoon. ഇതും ഓപ്ഷണലാണ്, അത് എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം, കുറച്ച് മതി, ഒരു 1/8 teaspoon അത്രയും മതി. അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേറൊരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ബോളിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ, ഏകദേശം ഒരു 2-3 tablespoon ഒലിവ് ഓയിൽ ഒഴിക്കുക. ഒലിവ് ഓയിലിന് പകരം യൂസ് ചെയ്യാവുന്നത് മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ബീറ്റൻ എഗ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ മയോണൈസ് യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു സാധനം ഈ വേറൊരു ബോളിലോട്ട് ആക്കുക. ഇനി ഓരോ ചിക്കൻ പീസസായിട്ട് എടുത്തിട്ട് ആദ്യം ഓയിലൊന്ന് ഡിപ്പ് ചെയ്യണം രണ്ട് സൈഡും. അതിന് ശേഷം ഈ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ബ്രെഡ് ക്രംസിനകത്തും നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബേക്കിംഗ് ഷീറ്റിലോട്ട് മാറ്റുക. ബേക്കിംഗ് ഷീറ്റിൽ അലൂമിനിയം ഫോയിൽ അല്ലെ പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് അതിനൊന്ന് ഗ്രീസ് കൂടെ ചെയ്യണം, അലൂമിനിയം ഫോയിൽ ആണെങ്കിൽ. എന്നിട്ട് അതിന് ശേഷം ഈ ചിക്കൻ പീസസ് എല്ലാം അതിനകത്തോട്ട് അറേഞ്ച് ചെയ്യാം. ഇതിപ്പോൾ 2 batch ബേക്ക് ചെയ്യാനുള്ളതുണ്ട്. ഞാനിപ്പോൾ 1 batch ഡിന്നറിന് വേണ്ടിയും ബേക്ക് ചെയ്തു, പിന്നെ അടുത്ത ബാച്ചിന് വേണ്ടി ഞാൻ ഈ ചിക്കൻ നഗറ്റ്സ് എല്ലാം ഒരു ബൗളിൽ അറേഞ്ച് ചെയ്ത് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് അടുത്ത ദിവസം എൻ്റെ മോന് ലഞ്ചിന് കൊടുക്കാൻ വേണ്ടി രാവിലെയാണ് ബേക്ക് ചെയ്തത്. ചിക്കൻ പീസസ് എല്ലാം ഷീറ്റ് ബേക്കിംഗ് ഷീറ്റിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം ഒന്നിൽ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. 425 Fahrenheit നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇത് ചെയ്യുന്ന സമയം തന്നെ അവൻ ബേക്ക് ചെയ്യാൻ വേണ്ടി പ്രീഹീറ്റ് ചെയ്യുക. അതുപോലെ 425 Fahrenheit എന്ന് വെച്ചാൽ 220 degrees centigrade ഏകദേശം. അപ്പം നമ്മൾ ആദ്യം 8 to 10 minutes ബേക്ക് ചെയ്യണം, അതിന് ശേഷം അത് പുറത്തെടുത്തിട്ട് എല്ലാം ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കണം. ഇത് ടോങ്സ് വെച്ച് ഫ്ലിപ്പ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരുന്നു, കാരണം അതിൻ്റെ കോട്ടിങ് അതിൻ്റെ കൂടെ തിങ്ങി വരുമായിരുന്നു. സോ ജസ്റ്റ് 1 minute വെയിറ്റ് ചെയ്താൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഈസിലി അത് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ചിക്കൻ പീസസ് എല്ലാം തിരിച്ചിട്ടതിന് ശേഷം ഇനി അത് വീണ്ടും ബേക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു 4-5 minutes കൂടെ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ അത് ഗോൾഡൻ നിറവും അത് കുക്ക്ഡ് ആയെങ്കിൽ അത് തിരിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയില്ലായിരിക്കും, പക്ഷേ ഇത് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും, പ്രത്യേകിച്ചും പാങ്കോ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്തിരിക്കുന്ന കാരണം. ഇത് കുട്ടികൾക്ക് ഭയങ്കര നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പാങ്കോ ബ്രെഡ് ക്രംസും അതെല്ലാം ഓപ്ഷണലാണ്, പകരം നോർമൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ചീസും ഓപ്ഷണലാണ്. അപ്പം കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് ഫൈനൽ ലഞ്ച് ബോക്സ്. അപ്പം ഇതിൽ കേസരിയ ഉണ്ട്, ബേക്ക് ചിക്കൻ നഗറ്റ്സും ഉണ്ട്. അപ്പം ഇത് രണ്ടെണ്ണം ഉള്ളത് കാരണം ഞാൻ തലേന്നേ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് മഷ്റൂം ഫില്ലിംഗ് ഞാൻ തലേന്ന് ഉണ്ടാക്കി വെച്ചു, അതുപോലെ ചിക്കൻ നഗറ്റ്സും ബേക്ക് ചെയ്തില്ല, പക്ഷേ അതുവരെയുള്ള സ്റ്റേജ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലായിരുന്നു വെച്ചിരുന്നത്. അപ്പം അടുത്ത ദിവസം രാവിലെ ഏകദേശം 20 minutes കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. അതുപോലെ ഞങ്ങളുടെ ഡിന്നറും ആയിരുന്നു ചിക്കൻ ടെൻഡർ. സോ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് രാവിലെ ലഞ്ച് കൊടുത്തുവിടാൻ പറ്റും. I hope you enjoy this recipe. If you like this recipe, please like, share and subscribe to my channel. Thanks for watching.